പാലക്കാട് ധോണിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ആടിനെയും കോഴിയെയും കൊന്നു പുലി കോഴിയെ പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു ധോണിയിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് തുടർക്കഥയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടരയോടെ മൂലപ്പാടം വെട്ടം തടത്തിൽ ടി ജി മാണിയുടെ വീട്ടിൽ പുലിയെത്തി വീടിന് പിൻഭാഗത്തെ മരത്തിലിരിക്കുകയായിരുന്ന കോഴിയെ പിടിച്ചു രാത്രിയിൽ ശബ്ദം കേട്ടതായി അയൽവാസികൾ പറഞ്ഞതിനെ തുടർന്ന് വീട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് പുലിയെ കണ്ടത് രാവിലെ ഞങ്ങൾ വന്നപ്പോ അപ്പുറത്ത് അമ്മ പറഞ്ഞു കോഴീനും എന്തോ പിടിച്ചിട്ട് പോയിട്ടുണ്ട് ഭയങ്കര സൗണ്ട് കേട്ടു പറഞ്ഞായിരുന്നു അപ്പോൾ അവിടെ ഫുള്ള് ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് പോകുമ്പോൾ പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ പുലി ഇങ്ങനെ ഇതിലേ വന്ന് അവിടെ ഇങ്ങനെ കോഴി മരത്തിന്റെ മുകളിലായിരുന്നു മരത്തിന്റെ മുകളിൽ ചാടി കോഴീനെ പിടിച്ചിട്ട് പോയി അപ്പോൾ ഞാനും പിള്ളേരോടെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പൊ പിള്ളേർക്കാ പേടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് ഇവിടെ ഇല്ല പേടിയുണ്ട് കൂടെ പറയുന്നുണ്ട് പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പേടിയുണ്ട് താമസിക്കുന്നുണ്ട് നിരവധി വീടുകളുള്ള പ്രദേശത്ത് നേരത്തെയും ആട് കോഴി തുടങ്ങി നിരവധി വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചിട്ടുണ്ട് എന്നാൽ സി സി ടി വി ദൃശ്യം ലഭിച്ചപ്പോൾ പുലി തന്നെയാണ് പ്രദേശത്തുള്ളത് എന്ന് ഉറപ്പിക്കാനായെന്ന് നാട്ടുകാർ പറയുന്നു എന്താ പറയാ ഇവിടെ അധികം കൂടുതൽ ജനവാസമുള്ള സ്ഥലമാണ് പിന്നെ അടുത്ത അംഗൻവാടി ഉണ്ട് ഫോറസ്റ്റും ഉണ്ട് അടുത്തൊക്കെ ഇതുണ്ട് പക്ഷേ എത്രയും വേഗം പുലിനെ ഒന്ന് കൂട് പിടിച്ച് കൂട് കൂടുവെച്ച് പിടിച്ചാൽ എത്രയും നല്ല കുട്ടികൾക്കൊക്കെ പേടിയായി ഇപ്പോൾ ദിവസം വന്നാലും പറയും ഞങ്ങളുടെ പട്ടീനെ പിന്നെ പുലി പിടിച്ച ടീച്ചറേ പുലി പിടിച്ചേ ഞങ്ങളുടെ പട്ടി പോയേന്ന് കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോൾ വന്നാലും തരാം ഉള്ളിലിരുന്ന പറയും പുലി വരുമോ ടീച്ചറേ കുട്ടികൾ ആകെ പേടിയിലാണ് പേടിയിലാണിപ്പോൾ എത്രയും വേഗം ആ പുലിനെ ഒന്ന് പിടിച്ചാൽ നല്ല കുട്ടികളുടെ ഒരു ആശങ്ക മാറിക്കിട്ടും അതിനിടെ പതുപ്പരിയാരം രണ്ടാം വാർഡിലും പുലിയിറങ്ങി നീലിയുടെ മകൾ ശാന്തയുടെ ആടിനെ കടിച്ചുകൊന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പന്ത്രണ്ട് ആടുകളെയും ആറ് നായകളെയും ധോണി മേഖലയിൽ പുലി പിടിച്ചതായാണ് നാട്ടുകാർ പറയുന്നത് പരാതിപ്പെട്ടിട്ടും പുലിയെ പിടികൂടാൻ വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് ജനം പാലക്കാട്